കാസർഗോഡ് മണ്ഡലത്തിൽ സാക്ഷാൽ ഇ കെ നായനാരെ 28,000-ൽ അധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചായിരുന്നു രാമചന്ദ്രൻ കടന്നപ്പള്ളി ലോക്സഭയിലേക്ക് എത്തിയത്. 1971-ലെ ആവേശകരമായ ആ തെരഞ്ഞെടുപ്പ് ഇന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. എ കെ ജി തുടർച്ചയായി 3 തവണ ജയിച്ചു കയറിയ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകാൻ 26-കാരൻ പയ്യനോട് പാർട്ടി പറഞ്ഞപ്പോൾ ഇതായിരുന്നു ആദ്യ പ്രതികരണം. എന്റെ പേര് വിമർശിക്കപ്പെടുന്നു. ഇ കെ നായനാരാണ് എതിർ സ്ഥാനാർത്ഥി എന്നറിഞ്ഞതോടെ ഞെട്ടൽ വീണ്ടും. പ്രചാരണത്തിന് ഇറങ്ങിയപ്പോഴാകട്ടെ സ്ഥാനാർത്ഥിയെ കണ്ട് വോട്ടർമാർക്ക് കൗതുകം. ചെറിയ ചെറുപ്പക്കാരനല്ലേ. കയ്യൂരടക്കമുള്ള ചെങ്കോട്ടുകളിൽ വോട്ട് തേടി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന കടന്നപ്പള്ളി പിന്നീട് ഒരു ഇറക്കമായിരുന്നു. പശുവും കിടാവുമായിരുന്നു ചിഹ്നം. ഒടുവിൽ ബാലറ്റ് പെട്ടി പൊട്ടിച്ചപ്പോൾ ആദ്യം തന്നെ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച വോട്ടർമാരെയും സാക്ഷാൽ നായനാരെയും തന്നെ തന്നെയും ഞെട്ടിച്ച് 28,000-ൽ അധികം വോട്ടുകൾക്ക് കടന്നപ്പള്ളിയുടെ ചരിത്ര ജയം. ചരിത്രത്തിൽ പുതിയ സംഭവമല്ലേ. അത്രയും വോട്ടുകൾക്ക് ഞാൻ ജയിക്കുമെന്ന സംശയമല്ലേ. അപ്പോഴാണ് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇപ്പോൾ കെ എസ് യു എന്ന് പറയുമ്പോഴാണ് ഉണ്ടായിരുന്നൊരു പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ആ പരിവേഷമുണ്ടല്ലോ. പ്രചാരണത്തിനിടെ ഏറെ വൈകിയ തന്നെ കാത്തുനിന്ന സ്ത്രീ വഴിമധ്യെ പ്രസവിച്ചതും പിന്നീട് അവരെ കാണാൻ പോയതുമെല്ലാം കടന്നപ്പള്ളി രസകരമായി ഓർക്കുന്നു. പ്രസവവേദന വന്നിട്ട് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ അപ്പം അത് അടുത്തുതന്നെ ഒരു വീട്ടിലേക്ക് കയറി ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു മുറി പോലെ അങ്ങനെ ഉണ്ടാക്കി. കാണുമ്പോൾ എന്താ കാണുന്നത്? നല്ലൊരു ആരോഗ്യമുള്ള കുട്ടി. അപ്പോൾ ക്ഷമിക്കണം കേട്ടോ, നിന്ന് ബുദ്ധിമുട്ടായ ചിരിച്ച്. അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോൾ പിന്നീട് അറിയുന്നത് ആൺകുട്ടിയായിരുന്നു. ആ ആൺകുട്ടിക്ക് രാമചന്ദ്രൻ എന്നാണ് അവർ പേരിട്ടത്. പിന്നീട് ഒരിക്കൽ കൂടി കാസർഗോഡ് നിന്ന് വിജയിച്ച കടന്നപ്പള്ളി ഇടതുമുന്നണിയുടെ ഭാഗമായതും പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലും ഈ കടന്നപ്പള്ളി ടച്ച് നിലനിർത്തിയതുമെല്ലാം ചരിത്രമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.